Daddy! Yeah, coming, coming, Julie, Daddy. Coming, my sweet girl, coming, coming. Oh, pork! Very good! Yes, Daddy. Mummy, do you know? Kitchen, in the party. Oh, pilla varunnu njanangu marannu poi. By the way, Aileen and Johnny, do you know? Kalikkunnu. Eh? Inna Aileen's boyfriend vannille? Chuttan? Illa. Oh, time out, time out. Daddy, no promise, my young girl. Bye, Daddy. Bye, 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 bye. Little please. Venda. I will go to UK. That's
my child. She's my daughter, Julie. Hello. He's Miss Pillai, managing director of a big company. Julie, buddy, in the lake. Yes. வேகம் பாஸ் ஆயிட்டு வரும். எனக்கு நான் ஒரு ஜோலி தரேன். Thank you. ஓ, ஃபாஸ்ட் பாசஞ்சர். சமயம் போய் வரணில்ல. மோளே, போய் டின்னர் அரேஞ்ச் செய். ஓகே மேம். எக்ஸ்கியூஸ் மீ. நமக்கு கிளாஸ் ஃபினிஷ் செய்யாம். ஓகே, டு தி வாட்டர். நாராயணாய
മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോറിസ് ഇന്ന് ഡ്യൂട്ടിയിലാണോ? ഇന്ന് ഓഫ് ആണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓഫ് ആണോ അതേ വെറും ഓഫ് ആണോ? രണ്ടു വിധത്തിലോ അങ്കിൾ. ഡാഡി എന്നെ ഉപദേശിക്കുന്നു. ശരി, ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് മോറിസിനോട് സംസാരിക്കാം. താങ്ക് യു അങ്കിൾ. ആ പ്രസാദം ഈ കുട്ടിക്ക് കൂടെ കുറച്ച് കൊടുക്കും. ഭഗവാന്റെ പ്രസാദമല്ലേ, ഭഗവാൻ എനിക്ക് നിനക്ക് മാത്രമല്ല ഉള്ളത്. കൊടുക്കും. ദിവസവും കാലത്തെ വന്നത് തരാം. ജോലി ഇരിക്കും. പക്ഷെ ഇപ്പൊ വരും, എനിക്ക് ഓഫീസിൽ പോകാൻ സമയം. ചട്ടക്കാരി പെണ്ണ് പുറത്തു വന്നിരിക്കുന്നു. ശുദ്ധവും വൃത്തിയില്ലാത്ത കൂട്ടരാ. ചെരുപ്പ് കാലിലിട്ടുകൊണ്ട് തന്നെയാ മുറിക്കകത്ത് കയറി ഇരിക്കുന്നത്. ഓരോരുത്തരുടെ രീതിയല്ലേ അമ്മേ. എന്ന് വെച്ചാ വൃത്തിയിലേണ്ടേ? അമ്മ ചെരുപ്പിടാണ്ടല്ലേ പുറത്ത് നടക്കുന്നത്, ആ കാലുകൊണ്ടല്ലേ അകത്ത് നടക്കുന്നത്. അതുപോലെയാ തോലുകൊണ്ടുള്ള ചെരുപ്പിട്ടുകൊണ്ട് മുറിക്കകത്ത് കയറി ഇരിക്കുന്നത്. പശവറച്ച് തിന്നുന്ന കൂട്ടരല്ലേ പിന്നെ എങ്ങനെയാ വൃത്തി ഉണ്ടാകുക? നിനക്ക് ഹിന്ദുക്കുട്ടികൾ ആരും ഇല്ലേ കുട്ടിയെ കൂട്ടുവേ? വൃത്തികേട് കാണിക്കുന്നവരിൽ ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. ജോലി വൃത്തികേട് കാട്ടില്ല അമ്മേ. നീ ഇപ്പൊ പ്രസാദം കഴിച്ചിട്ട് കൈ നനച്ച് ശുദ്ധപ്പെടുത്തി എന്തിനാ ആ പെണ്ണെ മൂക്കോട് തുടക്കുന്ന ടൗലും കൊണ്ടാ കൈ തുടച്ചത്? പുറത്തായാലേ മാറിയിരിക്കാത്ത കൂട്ടരാ. കണ്ടില്ലേ ചേട്ടൻ ഗോൾ പോസ്റ്റ് മാതിരി വളർന്നിരിക്കുന്നു. ഞാൻ മാത്രമല്ല ജൂലി വളർന്നു. നമുക്ക് പോവാ. ഓക്കേ. ഏയ് ശശി കണ്ടിട്ട് ഞാൻ ആരോ എന്ന് വിചാരിച്ചു. ചേട്ടൻ അത്രയ്ക്ക് മാറിയില്ലേ. ഉഷയുടെ ബ്രദറിനെ ഞാൻ ഒരു സന്യാസിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സന്യാസിമാരുടെ ഇടയിൽ പോച്ച സന്യാസിമാരും കാണും. വാട്ട് ഈസ് ഇറ്റ് മീൻ? സന്യാസത്തിനകത്ത് പോച്ച പോലെ പതുങ്ങിയിരിക്കും. ഇരയെ കാണുമ്പോ ചാടി അങ്ങ് വീഴും. ഓ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. പിന്നെ നല്ല ഒന്നാം ക്ലാസ് പേനകൾ വന്നിട്ടുണ്ട്, ഒരെണ്ണം വാങ്ങിച്ചോ. വേണ്ട, രൂപയില്ല. നിങ്ങൾ ഒന്ന് കണ്ടിട്ട് പറയുന്നു. വാ, നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങോട്ട് ബൈരി, ഇങ്ങോട്ട് ബൈരി, ഇങ്ങോട്ട് ബൈരി. വാ. ഇത് ഫസ്റ്റ് ക്ലാസ് പേന, ഇത് പെനാങ്കം. എനിക്ക് വേണ്ട. നമ്മളെ വക ഒരു പ്രസന്റേഷൻ ആണെന്ന് വെച്ചോ. Yes, mommy. You fool! ആ റഹീം വല്ലപ്പോഴും ഓടി ചെന്നാൽ അത്യാവശ്യത്തിന് കടം തരുമായിരുന്നു. നീ കാരണം അതും ഇല്ലാതായി. അയ്യോ മമ്മി, എന്ന് വെച്ച് നാണോ മാനോ വിറ്റ് വേണോ ജീവിക്കാൻ? You are right, my daughter. ചെമ്മാടിത്തരം കാണിക്കുന്നവന്റെ കള്ളക്കുറ്റി അടിച്ചു പൊട്ടിക്കണം. അവനല്ലെങ്കിൽ അവന്റെ ഫാദർ കടം തരും. എന്ന് തന്നെയുമല്ല അവന് കൊടുക്കാനുള്ള പണം ഞാനിട്ട് കൊടുക്കുകയില്ല. You can go. I am going to give you a surprise. Who's leading, Alice? George? നമുക്കൊരു കാർ വാങ്ങിക്കണം. 1250 രൂപ വിലയുള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞ് ഒരു 5 മണീസ് കൊടുക്കണം. ഒരു 500 കൊടുക്കണം. പിന്നെ അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുമ്പോ ഒരു 250 കൊടുക്കണം. ഇപ്പം ഒരു 5 മണീസ് കൂടെ കൊടുക്കണം. 500 രൂപ? ഞാൻ ജിമ്മി അയച്ച് തന്ന 500 രൂപ അലമാരിയിൽ നിന്ന് എടുത്ത് പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഒന്ന്
ഒരു ലോക്കോ ഷെഡിൽ അപ്രന്റീസ് ആയിട്ട് ആറു മാസം ജോലി ചെയ്താ എനിക്ക് ഫയർമാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കാവും ജൂലിയ ഡാഡി പറഞ്ഞു. ആ ജോലി എനിക്ക് ഇഷ്ടമല്ല. രണ്ടു വർഷം ഫയർമാനായിട്ട് ജോലി ചെയ്താ എഞ്ചിൻ ഡ്രൈവർ ആകാം. എന്നിട്ട് ഞാൻ ജൂലിയെ മാരി ചെയ്യുന്നു. ജൂലി, ഐ ലവ് യു ജൂലി. ബി കെയർഫുൾ റിച്ചി. Around the corner, I knew that I was just a goner. Ooh, ooh, he said to wait till he was 20. His heart was young and oh so empty. In
his eyes, the smile, I smile, were tears in disguise. Now I'll never love another, his heart is mine, there is no wonder. He was meant for me. Eyes, the smile, I smile, with tears in disguise. Now I'll never love another, his heart is mine, there is no wonder. He was meant for me. Love was just around the corner, I knew that I was just a goner. Ooh, ooh. Julie, Julie, shall we go for a picture? Ah, idea. Daddy, namak inna cinemaku po. Cinemaku. Tomorrow. Okay. Promise, Daddy? Promise? Promise. Thank you, Daddy. Thank Promise. You. Come on, darling. Wait, I'm also coming. Wait. Samay unda, namal vegam nettille. Wait, I'm also coming. Julie, get in. I lost my cigarette. Where it is? It is here. Come on. No, not there. Come to this side. Oh, I'm sorry. Don't be sorry. Be jolly. Karu. Thank you. No, please move to that side. Let me find out here. Not from my cigarette. It is from the car. Come on. Hello. Come on.
ഒരു മൈനർ റിപ്പയർ ഉള്ളൂ, ഇപ്പൊ ശരിയാക്കിയേക്കാ. മമ്മി, യെസ് മൈ ഡിയർ ഗേൾ, സെക്കൻഡ് ഷോ വിട്ട ആൾക്കാരെല്ലാം പോയി കാണും. നമുക്ക് ഈ കാർ തള്ളി വീട്ടിൽ കൊണ്ടുപോവാം മമ്മി. ദാറ്റ്സ് എ ബെറ്റർ ഐഡിയ. ഹേ മാർഗരറ്റ്, ഡോണ്ട് പുഷ് ദി കാർ. ഐ ആം ഹിയർ. ഡോണ്ട് പുഷ്. കയ്യിലുള്ള കാശിനെ കൊടുത്തിട്ട് കുന്തത്തിനെ തള്ളിക്കൊണ്ടുപോണം. മാർഗരറ്റ്, ഡോണ്ട് ബി സിലി. ദിസ് ഈസ് എ ഫോറിൻ ഇമ്പോർട്ടഡ് ആക്ഷൻ കാർ. ഐ വിൽ ഡു വൺ തിങ് വിൽ പുഷ് ദി കാർ. ഓക്കേ, വിൽ പുഷ്. ആ മമ്മി വരാൻ പോയിക്കട്ടെ. മമ്മി ഓടിക്കട്ടെ. കം ഓൺ, കം ഓൺ കാർ. ഓ, യു ആർ ഹിയർ. കം ഓൺ, കം ഓൺ സ്ലോലി. കം ഡൗൺ ഷൗട്ട് ലൈക്ക്. കം ഓൺ, കം ഓൺ സ്ലോലി. കം ഡൗൺ. She was all right. I don't know why she's given trouble. I will make her all right. Mommy, we are hungry, Mommy. Get lost! കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഐ വാസ് അണ്ടർ ദി കാർ. അങ്ങനെ അങ്ങ് പിണങ്ങി പോയാലോ. ഞാൻ 2 ദിവസത്തെ അവധി എടുത്ത് ഇവിടെ തന്നെ താമസിച്ച് ആ കാർ നന്നാക്കിയിട്ട് എന്നെ മേക്കാര്യം. അടുത്ത തവണ ക്രിസ്മസിന് പള്ളിയിൽ പോകുന്നത് ഈ കാറിലായിരിക്കും. പ്രോമിസ്, പ്രോമിസ്. ഡാഡി പറഞ്ഞ ഡാഡി എന്നെ പഠിപ്പിക്കുന്നാണ്. ഞാൻ ഫസ്റ്റ് പഠിക്കുകയാണ്. നത്തിങ് ഡൂ. ഡാഡി എന്നെ പഠിപ്പിക്കുന്നു പറഞ്ഞു. ആ ഇന്ത്യൻ ഗേളുമായിട്ടുള്ള കൂട്ടായിട്ട് കൊണ്ട് കാണിക്കുന്ന വൃത്തികളാണ് ഇതല്ല അല്ലേ? എന്റെ മെഴുകി കെട്ടിച്ചു വെക്കാം. രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങി അല്ലേ? ഇന്ന് ഫ്രണ്ട്സ് എല്ലാം വരുന്ന ദിവസമല്ലേ? I'm not happy on this Christmas day. അച്ഛൻ പറഞ്ഞു ശരിയല്ല. No, എന്തുകൊണ്ട് നൊന്ന? നിന്റെ വാവേലയെ ശരിയല്ല. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മെറി ക്രിസ്മസ്. ഞങ്ങൾ അച്ഛനും മകനും കൂടെ വലിയൊരു തർക്കത്തിലേർപ്പെട്ടി. യു ബി ദ മീഡിയ. ഇവൻ കൽക്കട്ടയിൽ പോയി കുറച്ചു നാൾ താമസിച്ചതിന് ശേഷം വലിയ നിരീശ്വരവാദിയായി തീർന്നു. അവനൊന്ന് തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഞാൻ വരുന്നു. ജോലി പോലെ ഞാൻ ഇപ്പൊ വരാം. എനിക്ക് വേണ്ടി പോകണ്ട. ജോലിക്ക് വേണ്ടി ഞാൻ പോകാതിരിക്കണം. ക്രിസ്മസ് നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നില്ലേ? പോകും. ഞാൻ ഉഷയും കൂടെ വരുന്നുണ്ട്. നീ ഇത്ര ഇടുങ്ങിയ മനസ്സിക്കാരി ആവരുത്. എനിക്ക് ഇടുങ്ങിയ മനസ്സിൽ ഒന്നുമില്ല. ചട്ടക്കാരുണ്ടാക്കിയ പരിഹാരത്തിലേ
പന്നിയുടെ കൊഴുപ്പും മുട്ടയും എല്ലാം കാണും. അത് ഇവിടുത്തെ അടുക്കള കയറ്റാൻ പറ്റില്ല. നിന്റെ അടുക്കള എന്താ അമ്പലാണോ? ആ എന്റെ അടുക്കള ശുദ്ധവും വൃത്തിയും ഒക്കെ ഉള്ളത് തന്നെയാ. ജോലി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവന്നത് വലിച്ചു കളയല്ലേ അമ്മേ. ഇറച്ചി മീനെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല അമ്മേ. നീ കയറ്റണ്ട. നീ ഇതേ നിന്റെ മുറി കൊണ്ടുവച്ചോ. നല്ല പന്നിയതിന്റെ സ്വാദ് വേണമെങ്കിൽ നീ എടുത്ത് തിന്നുന്നതൊക്കെ കൊള്ളാം. കുളിക്കാണ്ട് പൂജാമുറിയിലേക്ക് കയറണ്ട. ജൂലിയുടെ ക്രിസ്മസ് സമ്മാനം ഇതിവിടെ കൊണ്ടുവരാൻ വേണ്ടി മുട്ട ചേർക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. മുട്ട ചേർത്തെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. ആന്റി ഉഷയൊന്നും മത്സ്യമാംസം കഴിക്കാറില്ലല്ലോ. ഈ ശശിച്ചേട്ടൻ ഇറച്ചി മീനും ഒക്കെ തിന്നും. വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മട്ടൺ മാത്രം ഞാനും കഴിക്കാറുണ്ട്. കൽക്കട്ടയിൽ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്, അവിടുന്ന് പാമ്പിനെ ഇറച്ചി ഞാൻ. നിന്റെ അമ്മ കേക്കണ്ടത്, അവൾക്ക് ഭ്രാന്ത് പിടിക്കും. സർപ്പപൂജ നടത്തുന്നവളാ. ഹലോ ജൂലി, ഇന്ന് ക്രിസ്മസ് അല്ലേ? ഐ തിങ്ക് യുവർ ഡാഡി വിൽ ബി ഇൻ ഫുഡ് ഫാം ടുഡേ. എത്ര ഉപയായി? രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. അങ്കിൾ ഡാഡിയെ ഗുണദോഷിക്കാമെന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഒരു ദിവസം വന്ന് ഗുണദോഷിക്കാം. Your father is really great, Usha. My brother? Come on, Ali. Hi, Georgie. Hello. Hi. Hi. Richie? Julie ready, Ali. Where are you? Richie, go ahead. ജൂലി കണ്ടോ, എനിക്ക് വരാൻ സമയമാകും. ജൂലി എന്തോട് വരുന്നില്ലേ? ഐ എം സോറി റിച്ചി, ഡാഡിയുടെ കൂടെ വരുന്നുള്ളൂ. പ്ലീസ് കാരി ഓൺ. ഹൗ ആർ യു? ഹലോ ഹലോ മിസ് താങ്കച്ചൻ, ഹൗ ആർ യു? കം ഓൺ. ഹലോ. Hello, Miss Play. Good evening. Come on, come on. Miss Morris. Morris. Hello, Miss Play. Hello, come on. Come on. Hi, Julie. What you doing here? Oh, nothing. Come on. എന്ത് പറ്റി? വിടു ചേച്ചി, പല്ലവർ കാണും. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എനിക്കൊന്നും പറയാനില്ല. പിന്നെന്താ ഈ മത്ത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ചേച്ചി, എന്നെ ശല്യം ചെയ്തില്ല. ഓൾ റൈറ്റ്. ഹലോ ഉഷ. ഹായ് ജൂലി. ഹലോ ജൂലി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ പ്രോഗ്രാം തുടങ്ങാൻ സമയമായി, പോവാം. Ladies and gentlemen, let us start the lantern dance. Tonight we have a special guest, Miss Usha Varyo. I believe she will sing a song for us. No, no, please go. Please go. Please go. Sorry, Julie. Come on. Sorry, Julie. Come.
too sweet. പണം കിട്ടുമ്പോ തന്റെ പണം തിരിച്ചു തന്നേക്കാം, മേലാൽ തന്റെ കടയിൽ നിന്ന് എനിക്ക് പറ്റൊരു വേണ്ട. Thank you.
ജനുവരി കുളിർചന്ദ്രിക മുഖരും ജലതരംഗം നീ ശിലകൾ താനേ ശില്പമാകും സൗകുമാര്യം നീ ജനുവരി കുളിർചന്ദ്രിക മുഖരും ജലതരംഗം നീ ശിലകൾ താനേ ശില്പമാകും സൗകുമാര്യം നീ സ്വപ്ന സൗകുമാര്യം നീ നിറയും എന്നിൽ നിറയും നിന്റെ നീഹാരാർദ്രമാമംഗരാഗം അംഗരാഗം മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഹിന്ദുഗോപം നീ മദന നർത്തന ശാലയിലുണരും മൃദു മൃദംഗം നീ പ്രണയഭൃംഗം ചുണ്ടിൽ മുത്തും പാനപാത്രം നീ മദന നർത്തന ശാലയിലുണരും മൃദു മൃദംഗം നീ പ്രണയഭൃംഗം ചുണ്ടിൽ മുത്തും പാനപാത്രം നീ പുഷ്പപാനപാത്രം നീ അലിയും എന്നിനലിയും നിന്റെ അന്യാധീനമാം അഭിനിവേശം അഭിനിവേശം മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ ഞാൻ ശനിയാഴ്ച പോകും എന്റെ വീട്ടിൽ വന്ന്
ഈ എളിയ സൽക്കാരം സ്വീകരിച്ച ഞാൻ എങ്ങും കടവപ്പെട്ടു. ബോസും കെ ജീവനക്കാരനും ഒക്കെ ഓഫീസിൽ, ഇവിടെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വിരുന്നു വന്നിരിക്കുകയാണ്. ഞാൻ വരട്ടെ. ഡോണ്ട് വറി, ഡാഡിയുടെ കൂടി നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഹെൽത്ത് വളരെ മോശം. എന്ത് ചെയ്യാം? നല്ല ആഹാരങ്ങൾ കൊടുക്കണം. മമ്മിയോട് പ്രത്യേകം പറയണം. ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ. ഗുഡ് ആഫ്റ്റർനൂൺ, ഹൗ ആർ യു? ഫൈൻ. ഹലോ ശശി, ചേട്ടൻ പോവാണ്. ഓ ഐ സി. ജൂലി ഇവിടെ? ഡാഡി ഈ വണ്ടിയിലാണോ? അല്ല, ഒരാളെ കാണാൻ മമ്മി പറഞ്ഞയച്ചു. ഐ സി. ഞാൻ പോട്ടെ അങ്കിൾ. ബൈ ബൈ. ഞാൻ പോട്ടെ. ആ വണ്ടി വന്നു. ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളോട് എനിക്ക് സ്നേഹമാണ്. ഓ മൈ ഡിയർ, റിച്ചേഡ് കരുതും പോലുള്ള സ്നേഹമല്ല. ജൂലി, ദാറ്റ്സ് മൈ നെയിം. റിച്ചേഡ്, എനിക്ക് നിങ്ങളോട് പ്രേമമൊന്നുമില്ല. ഇല്ല, അതെനിക്കറിയാം. നീ പച്ചട പറയാ വാലുമാറ്റി നടക്കല്ലേ റിച്ചേഡ്. ഐ നോ. ഓടിയല്ല, അവൻ നിന്നെ ചത്ത എലിയെ പോലെ കാലുകൊണ്ട് തോണ്ടി ദൂരെ എറി. ആ ബ്ലഡി. ഷട്ട് അപ്പ് റിച്ചേഡ്, മൈൻഡ് യുവർ വേർഡ്സ്. All right. No,
ക്രമത്തിലേറെ കുടിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കും. ഇന്ന് എന്റെ മാമന്ത ദിവസമാണ്. നീ ആരെ ചോദിക്കും? ഞാൻ കുടിക്കും. എന്റെ മാമന്ത ദിവസമാണ്. ചിനി, ക്രിസ്മസിന് വരാതെ ഇപ്പൊ പെട്ടെന്ന് വന്നതുണ്ടോ? ഐ എം ഗോയിങ് ടു യു കെ. ചിനി, പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചെന്നാൽ ഉടൻ ജോലി അവിടെ സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരെയും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരേണ്ട. എന്റെ ഡാഡിയുടെ റിലേറ്റീവ്സ് മുഴുവൻ യു കെയിലാണ്. ഈ നാട്ടിൽ കിടന്ന് നശിക്കാതെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. ഞാൻ ഏതായാലും പോവും. എന്റെ അങ്കിൾസ് എല്ലാരും അവിടെയാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണം പോയതിൽ പിന്നെ നമുക്കിവിടെ എന്താണ് സ്ഥാനം? അന്നും നമ്മുടെ ആളുകൾക്ക് എല്ലാവരും ജോലി കിട്ടുമായിരുന്നു. ഇന്ന് എനിവേ ഐ വിൽ ഗോ. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യം ഇതാണ് മമ്മി. ഞാൻ ജോലി ചെയ്ത കാലത്തെ ഇൻഷുറൻസും ഗ്രാറ്റുവിറ്റി ഒന്നും എനിക്ക് കളയാൻ സാധ്യമല്ല. അതൊക്കെ ഞാൻ അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് ആലോചിച്ചാ മതി. നീ പോയി കഴിഞ്ഞ പിന്നെ നിന്നെ എനിക്ക് കാണാനൊക്കെ കുടിക്കണം. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. ഞാൻ ഒന്നാം തരം വിസ്കി വന്നതിനുണ്ട്. നല്ല ഫോറിൻ വിസ്കി. ഗുഡ് മോർണിംഗ് ജൂലിയൻ. അങ്കിൾ ഇന്ന് അടുക്കള പണിയാ. ഞാൻ നല്ലൊരു പാചകക്കാരനും കൂടിയാ. പുറത്താരോടും പറയരുത്. എന്നെ പോലുള്ള റെയിൽവേ ഓഫീസർ അടുക്കള പണി ചെയ്യുന്നു അറിഞ്ഞാൽ മഹാമോശ. ഉഷവണി കുപ്പ ബാക്കി ജോലി ഞാൻ ചെയ്തോളാം. എന്റെ വാരശ്ശാര് ഇനി നാല് ദിവസത്തേക്ക് അടുക്കള കേറൂല. ജിമ്മി ഹാസ് ഗോൺ. എവിടെ? ഇംഗ്ലണ്ടിൽ. ഞങ്ങൾ എല്ലാം അവിടെ സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ജൂലിയും എല്ലാവരും പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇക്കൊല്ലം പാസ്സായി കഴിഞ്ഞാൽ ശശിചേട്ടൻ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട്. ബ്രദറിന്റെ അടുത്തുണ്ടോ? എന്ത് വേണോ അറിഞ്ഞിട്ട്. അത്രേ ഉള്ളൂ. ഇങ്ങോട്ടൊന്ന് നോക്കേ. കള്ളി, അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എന്ത്? ഞാൻ എല്ലാം കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ചേട്ടനെ യാത്രയാക്കാനൊന്നും മനസ്സിലായില്ല. അവിടെ നിങ്ങൾ ഓടാതെ ആ ചേട്ടന്റെ എഴുത്തുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് ഞങ്ങളും ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാകും. ജൂലിയോട് പ്രത്യേകം ചോദിച്ചു. ജിമ്മിക്ക് വേഗം ജോലി കിട്ടൂലേ? ജൂലിയോട് ചേട്ടൻ പ്രത്യേകം ചോദിച്ചതാ എഴുതിയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇംഗ്ലണ്ടിൽ പോകും. ആ മതിയടി അഭിനയം. ആ കാര്യമൊക്കെ ശരി. എന്റെ ചേട്ടൻ ഒരു ചട്ടക്കാരി പെണ്ണിന്റെ പിറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എന്നെ ആക്ഷേപിക്കരുത്. കഴിഞ്ഞതൊക്കെ തേച്ച് മായച്ചു. അയ്യോ വടി ഇടിയൊക്കെ എന്തിനാണ്? നമ്മള് മാപ്പാട്ടാൻ പറഞ്ഞതല്ലേ? ഓയ്യോ അല്ലോ, നമ്മൾ കാശിനൊന്നും വന്നതല്ല. സായിപ്പേ, ഞമ്മക്ക് ബസക്കേട് ഈ സാധനം കിട്ടി. കടയിലേക്ക് ചരക്ക് എടുത്തപ്പ ഒരുത്തൻ പെർസെന്റ് ചെയ്തതാ. എന്താണിത്? ബിസ്കിയാ? എന്തോന്ന് ബ്രാൻഡ്? യമണ്ടൻ. അല്ല, ഇത് നല്ല ബ്രാൻഡാണല്ലോ. ഞമ്മ ഇത് കഴിക്കൂല, ഹറാമാണ്. അല്ല, ഹറാമാണ്, ഞമ്മക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ബുദ്ധി ആലോചിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടത് ആരാണ് ആലോചിച്ചപ്പോ സായിപ്പിന്റെ പേര് കേൾക്കണം. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മോളെ, മമ്മിയെ വിളിക്ക്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറ. വണ്ടർഫുൾ വിസ്കി, വണ്ടർഫുൾ വിസ്കി. എന്താ മനസ്സിലായി? അല്ല, ഇപ്പൊ പറഞ്ഞത് നല്ല ഒന്നാം ക്ലാസ് വിസ്കി ആണ്. അതെ, മണ്ടനല്ലേ. നാളെ മിസ്റ്റർ റഹീം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. കമ ഓൺ. സോറി, നമുക്ക് മേലാൽ റഹീമിന്റെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് തന്നെയുമല്ല അവിടെ കൊടുക്കാനുള്ള കാശ് കുറേശ്ശെ കൊടുത്ത് തീർക്കും വേണം. ഡാളിംഗ്, റഹീമിനൊന്നുകൊണ്ട് പുടിവിനിയും പറഞ്ഞില്ല.
മദ്യം കഴിക്കുന്നത് എനിക്ക് എന്തു സുഖം. ഈ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് കൊടുത്ത് മനുഷ്യൻ ലിവർ സൂപ്പ് വാങ്ങിച്ച് കഴിക്കരുത്. പക്ഷെ ഡാഡിക്ക് ഇപ്പൊ എപ്പോ മൗനമാണ്. എന്നാലെന്താ, എനിക്ക് നല്ല ഉത്സാഹം തോന്നുന്നു. അടുത്ത ക്രിസ്മസിന് പോലും ഞാൻ മദ്യം കഴിക്കില്ല. ഇപ്പഴെങ്കിലും തോന്നിയല്ല. മദ്യം കഴിച്ചാലുള്ള കുഴപ്പം ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ജൂലി, നിന്റെ ഡാഡിക്ക് കുറച്ച് ലിവർ മേടിച്ച് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. നീ രാത്രി പോകുമ്പോ എടുത്തോണ്ട് പോ. പിന്നെ നീ ഇന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. മിസ്റ്റർ പിള്ളയെ ഞാൻ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ മാം. ജൂലി, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? ഞാൻ നോക്കില്ല. യു ഗോ ആൻഡ് സീ. ഹായ് ശശി. ഹായ്. എന്ന് വന്നു? രണ്ടു ദിവസമായി. ഞാൻ അറിഞ്ഞില്ല. ലീവ് ആയതുകൊണ്ട് ഊഷയും കണ്ടില്ല. പിന്നെ ഞാൻ ഈ വഴി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഊഷ തന്നയച്ചതാണ്. സൗകര്യമുള്ളപ്പോൾ വീട്ടിലേക്കൊന്ന് വരണമെന്ന് ഊഷ പറഞ്ഞു. ഞാൻ വരട്ടെ? ഉഷയുടെ ബ്രദർ മമ്മി. എവിടെ പോയി? എന്തിനു വന്നു? ഉഷ ഈ ബുക്ക് കൊടുത്തയച്ചു, എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞയച്ചു. നീ ആ ബോയോട് അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞുകൂടായിരുന്നു? You have no manners, Julie. ആരെങ്കിലും വന്ന വിളിച്ചിരുത്തി സൽക്കരിക്കണ്ടേ? അവരാരും വിടില്ല. അവരെക്കൊരു മാരേജിന് പോയിരിക്കാം. രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതല്ലേ? ഞാൻ പോട്ടെ. ശശി പ്ലീസ്, ഞാൻ പോട്ടെ. എന്നെ ഇത്ര പേടിയാണ്? ആരെങ്കിലും കാണും? ആരും കാണും? നോ പ്ലീസ്. Thank you.
ജൂലി ഇരിക്കൂ. ഞാൻ പോട്ടെ. ജൂലിക്ക് പോകണമെങ്കിൽ പോവാം, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ശശി പ്ലീസ്, എനിക്ക് ഭയമാകുന്നു. ആരെങ്കിലും വരും? ആരും വരില്ല. ശശി, ഡാഡി മമ്മി അറിഞ്ഞാലോ? അറിഞ്ഞാ അറിയട്ടെ. ഐ ഡോണ്ട് കെയർ ഫോർ ദം, ലെറ്റ് ദം ഗോ ടു ഹെൽ. ശശി, പ്ലീസ്. കം ഓൺ ജൂലി. ജൂലി, ഐ ലൈക്ക് യു. ഞാൻ പോട്ടെ ശശി. എത്രയും പോണം. എനിക്ക് പോണം. എന്നോട് പിണക്കം വേണം. രണ്ടു ദിവസം കഴിഞ്ഞാൽ അവരെല്ലാം വരും. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. പോയാലെന്ന് വരും? അടുത്തെങ്ങും വരില്ല. ഞാൻ വരുമ്പോഴേക്ക് ജോലിക്ക് വേറെ ബോയ് ഫ്രണ്ട് കാണും. ശശി, എനിക്കാരും വേണ്ട. എന്നെയും ശശിന്റെ എല്ലാമാണ്. മൈ ഡാർലിംഗ് ജൂലി. ശശി പ്ലീസ്, പ്ലീസ് ശശി, ശശി. ശശി ബി കെയർഫുൾ. ഞാൻ പോട്ടെ. വരുമോ? എന്നോട് ഇഷ്ടമാണെങ്കിൽ വരണം. ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഈ വീട്ടിൽ ശശി, നോ വരൂ ജൂലി. ശശി, ശശി.
Come on, Julie. No, Julie, please.
It's getting late. Please, Julie. Mommy, varukku vai. No. Please, Rishi. Please. No, Julie. Come on. Oh, please, Rishi. Leave me. Please. Please. മമ്മി പറഞ്ഞാ എന്തിന് വിളിച്ചോണ്ട് വരെ ഓക്കെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്തിനറിയണം അല്ല പുറത്താരെയും കണ്ടില്ല ഞങ്ങൾ അകത്തായിരുന്നു അതിനെന്തിനാ കഥ അടച്ചിരുന്നത് അകത്തൊന്ന് നോക്കിയോ ഇല്ല ജൂലിയ വിസ്കി നാറുന്നു വിസ്കി നാറുന്നു നാറിക്കോട്ടെ ഞാൻ മമ്മിയോട് പറയുന്നു മിസ്റ്റർ വാര്യരും വൈഫും മകളും നാട്ടിൽ നിന്ന് വരും ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല ബട്ട് നിന്നെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് ജോലി ജോലി നല്ല സമയത്ത് തന്നെ എത്തി ശശി ഇന്ന് പോവുക എവിടെ പോകുന്നു തിരുവനന്തപുരത്തേക്ക് ചേട്ടനോട് ജോലി കിട്ടി ശശി അവിടെ ചെന്നാൽ വളരെ കരുതലോടൊക്കെ ജീവിച്ചോണോ കേട്ടോ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചേ കണ്ടമാനം ഒന്നും നടന്നു കളയരുതേ ഒരുമിച്ചായാലും കണ്ടമാനം നടക്കേണ്ടവർ കണ്ടമാനം നടക്കാം അല്ലേ ജോലി
പിള്ളേര് വലുതായ പിന്നെ അവരെ ഉപദേശിച്ച് നന്നാക്കാനും നോക്കണ്ട. ആ രാഘവാലം ആകുന്നതിന് മുമ്പേ പുറപ്പെട്ടോളൂ കുട്ടി, ദിവസവും വൈകിട്ട് അമ്പലത്തിൽ പോണം കേട്ടോ. ഞാൻ വരട്ടെ അച്ഛാ. അമ്മേ ഉഷേ അവിടെ ചെന്ന് എത്തിയ ഉടനെ വിവരത്തിന് കമ്പി അടിക്കണം. ശരി അച്ഛാ. കം ജോലി കം. എനിക്ക് ഉടനെ പോകണമെങ്കിൽ. പിന്നെ ഇങ്ങോട്ട് വന്നത് ഉഷേ കാണാൻ വരും. ശശിചേട്ടൻ പോകുന്ന വിവരം നീ നേരത്തെ അറിഞ്ഞിരുന്നോ? ആ ഏതായാലും സമയത്തിന് എത്തിയല്ലോ. എന്താ ഒരു മൗനം? ഒന്നുമില്ല ഉഷ, ബൈ ബൈ. ഒരു ദുഃഖം, അത് മറക്കാൻ വേണ്ടി എനിക്ക് ഇത്തിരി കുടിക്കണം.
നിങ്ങൾക്ക് സന്തോഷം വരുമ്പോഴും കുടിക്കണം, സങ്കടം വരുമ്പോഴും കുടിക്കണം, ഒരേടായിരിക്കുമ്പോഴും കുടിക്കണം, പിന്നെ എപ്പോഴാണ് കുടിക്കാതിരിക്കുന്നത്? നിന്റെ മദറും ഞാനും തമ്മിൽ പരിചയപ്പെട്ടിട്ട് 25 കൊല്ലമായി. ഇന്നാദ്യമായിട്ടാണ് യുക്തിപൂർവ്വം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കുടിക്കുന്നു. യെസ് മാം. ജൂലിയെ ഞാൻ ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് അയക്കാൻ പോവുകയാണ്, ഒരു ജോലിക്ക് വേണ്ടി. നോനോ, അതിനുള്ള ഇൻകം വേണ്ടേ? ജിമ്മി പോയത് പിന്നീട് നിങ്ങളുടെ ശമ്പളം മാത്രമല്ലേ ഉള്ളൂ, അതിന് അവൾ എങ്ങനെ പഠിക്കും? വേണ്ടി വന്നാൽ ഞാൻ എന്റെ കാറ് വിറ്റേക്കാം. അത് ഞാൻ ആളെ തിരക്കുന്നുണ്ട്. അതിന് ഒന്ന് രണ്ട് കൂട്ടമൊന്നും നോക്കി. അവര് പറയുന്നത് ആ കാർ ഇവിടുന്ന് എടുത്തോണ്ട് പോണെങ്കിൽ അതിനുള്ള ചെലവ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നമുക്കറിയാൻ പാടില്ല, എന്റെ കാർ ഫോറിനാണ്. ജാജി, നമുക്ക് മാളയോട് ശവസംസ്കാരം ഏർപ്പെടുത്താതെ അതിന് കാശൊന്നും കിട്ടൂല. ഞാൻ നിശ്ചയിച്ചു ജൂലിക്ക് ഒരു ജോലി വേണം. എന്റെ ഒരു ഫ്രണ്ടിന് എഴുതിയിരുന്നു, ഇന്റർവ്യൂവിന് വേണ്ടി ഞാനും ജൂലിയും കൂടെ നാളെ എറണാകുളത്തേക്ക് പോവുകയാണ്. ഉദ്യോഗം കിട്ടിയാൽ ഞാൻ അവളെ അയക്കും. ഹായ് ജൂലി, കം ഇൻ. ഇന്നലെ എന്താ പെട്ടെന്ന് വന്നിട്ട് പോയി കളഞ്ഞത്? ഓ, ശശിചേട്ടൻ പോയതിന്റെ ദുഃഖമായിരിക്കും. ഞാൻ ഈ നാട് വിട്ടു പോവാൻ പോവാ. ഇംഗ്ലണ്ടിലേക്കോ? നോ. പിന്നെ? ഐ ഡോണ്ട് നോ. മമ്മി പറയുന്നിടത്ത്. എന്തിന്? മാനം രക്ഷിക്ക. ഏ, എന്ത് പറ്റി? പറയ ജൂലി. ഉഷ, നിങ്ങൾ ആരും ഇല്ലാത്തപ്പോ ഇവിടെ വന്നിരുന്നു. എന്തിന്? അങ്ങനെ സംഭവിച്ചു, എനിക്കൊരു തെറ്റ് പറ്റി. ഉഷ, ഉഷ, ഞാൻ ഗർഭിണിയാണ്. ഉഷ, നിന്നിൽ നിന്ന് എനിക്ക് ഒന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. ഉഷ, ഞാൻ യാത്ര ചോദിക്ക, ഇന്ന് തന്നെ പോവും. എനിക്കൊരപേക്ഷയുണ്ട്. ഉഷ, ഉഷ, ഇതാരോടും പറയരുത്, നിന്റെ ചേട്ടനോട് പോലും. ആരെങ്കിലും അറിഞ്ഞ മമ്മി എന്നെ കൊന്നു കളയും. ഉഷ, ഉഷ, ഞാൻ പോകുന്നു. ഉഷ, മാർഗരറ്റ്. ഓ മൈ ഗോഡ്, മൈ ഡോട്ടർ ജൂലി. ഹലോ, കം കം. ഇരിക്കും മോളെ. ആന്റി, ഒന്ന് ഇങ്ങോട്ട് വരുമോ?
നോ 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 ഞാൻ അതിനൊരിക്കലും കൂട്ടു നിൽക്കില്ല. അത് പാപമാണ്. നോ 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 ആന്റി, പ്ലീസ് ആന്റി, എന്റെ മകളുടെ ഭാവിയെ ഓർത്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. നമ്മളുടെ കൂട്ടർക്ക് മുഴുവൻ ആക്ഷേപമുള്ള കാര്യമാണിത്. ഒരു ഇന്ത്യൻ നായയാണ് ചതിച്ചത്. ആന്റി പ്ലീസ് ആന്റി, നോ 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 നോ, നമുക്കൊരു ഡോക്ടറിനെ പോയി കാണാം. ആന്റി പ്ലീസ് ഹെൽപ്പ് മീ ആന്റി. ജൂലി, നിന്നെപ്പറ്റി ഞങ്ങളൊരു തീരുമാനത്തിൽ വന്നു മോളെ. നീ ഇവിടെ തന്നെ താമസിക്കാൻ പോവുകയാണ്. ആന്റി നിനക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരും. നിനക്ക് ഒരു വിഷമം വരില്ല മോളെ. ഡോക്ടർ സമ്മതിച്ചില്ല. Don't cry, Julie. Don't cry. മോളെ, വീട്ടിലെ വിവരങ്ങളെല്ലാം മമ്മി കൂടെ കൂടെ എഴുതി അറിയിച്ചോളാം. നീ മറുപടി എഴുതുന്നതിൽ ഈ രഹസ്യങ്ങളൊന്നും വരല്ലേ. നിന്നെപ്പറ്റി വിവരമല്ല ആന്റി എന്നെ എഴുതി അറിയിച്ചോളൂ. മമ്മി ഇനി താമസിക്കുന്നില്ല. ഇന്ന് തന്നെ പോവുകയാണ്. No, mommy, no, don't leave me, mommy, don't leave me. Mommy. 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 Oh, God. Johnny, somebody is coming, look. ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ ജൂലിയെ നിയമിച്ചു. അവളെ അവിടെ താമസിപ്പിച്ചിട്ട് ഞാനിനി പോന്നു. എനിക്ക് വല്ലാതെ ടയർഡായിരിക്കും. എനിക്ക് അല്പം കഴിക്കണം. എന്റെ മകളില്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ജൂലി എന്നോ അത് മമ്മി, അവൾക്ക് 8-10 മാസമെങ്കിലും കഴിയാതെ അവധി കിട്ടില്ല. എത്ര രൂപ ശമ്പളം മമ്മി? 250 രൂപ. അടുത്ത അവധിക്ക് ഞാൻ ജൂലിയുടെ അടുത്തേക്ക് പോകും. അയാൾ മാസം കമ്മിങ് വിത്യോ? പോകുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാം. ഈ മാസത്തെ ശമ്പളം കിട്ടിയാൽ എന്റെ മകക്ക് ഒരു റെസ്റ്റ് വാച്ച് വാങ്ങിച്ച് ഞാൻ പാഴ്സലായിട്ട് അയച്ചോളൂ. ബ്യൂട്ടിഫുൾ റെസ്റ്റ് വാച്ച്. എനിക്ക് വല്ലാതെ ടയർഡായിരിക്കുന്നു. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. നിനക്ക് വേണ്ടി നല്ല ഒരു വാച്ച് വാങ്ങിച്ചു. എ നൈസ് വാച്ച്, എ നൈസ് വാച്ച്. ജൂലി, ജൂലി.
ഇത് കൂടുതൽ കുടിച്ചുകൊണ്ടാണോ അതോ അസുഖമാണോ? ഇന്ന് വരുമ്പോ തന്നെ നല്ലോണം കുടിച്ചിരുന്നു, പക്ഷെ ഇത് കുടിച്ചോണ്ടാണെന്ന് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ പോയി ഒരു കാർ വിളിച്ചു. കർത്താവിന് നമ്മോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോ കർത്താവ് നമ്മെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിക്കുന്നു. അതാണ് മരണം. എന്ത് പറ്റി ആന്റി? എന്ത് പറ്റി പറയൂ, പറയൂ ആന്റി. കർത്താവ് എന്റെ ഡാഡിയെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. മോളെ, ജൂലി, ജൂലി, മോളെ, ജൂലി, എന്റെ ഡാഡി പോയി ആന്റി. നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കണം. നിന്റെ ഡാഡി മരിക്കുമ്പോഴും നിന്നെ വിളിച്ചു. നമുക്ക് നിന്റെ ഡാഡിക്ക് വേണ്ടി തപസ്സും പ്രാർത്ഥിക്കണം. നിനക്കൊരു വാച്ച് വാങ്ങണം എന്നുള്ളതായിരുന്നു നിന്റെ ഡാഡിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ശമ്പള ബാക്കി കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആദ്യം ഒരു വാച്ച് വാങ്ങി. ഇതാ മോളെ. ഡാഡി, ഓ ഡാഡി, ഡാഡി, ഡോണ്ട് ക്രൈ മൈ ചൈൽഡ്, ഡോണ്ട് ക്രൈ. മോളെ, നമുക്ക് ഇന്ന് തന്നെ പോകണം. നീ ജോലി രാജിവെച്ചെന്നാണ് ഞാൻ എല്ലാരിടത്തും പറഞ്ഞിരിക്കുന്നത്. പോകാനൊരുക്കോളൂ മോളെ. ഒരുങ്ങാൻ ഒന്നുമില്ല മമ്മി, ഒന്നുമില്ല. ഒരു കഴിഞ്ഞു മമ്മി, നമുക്ക് പോവാം. കുഞ്ഞിന് വേണ്ട മോളെ. ഞാൻ ആന്റിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ അനാഥാലയത്തിൽ ചേർത്തോളും. മമ്മി, നോ നോ മമ്മി, നോ. എന്റെ മോൻ എന്റെ കൂടെ ജീവിക്കും. എന്റെ കുഞ്ഞിനെ കൂടാതെ ഞാൻ എങ്ങും വരില്ല. ജൂലി, എന്നോടൊന്നും പറയരുത്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്റെ മോനെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കും. മമ്മി പോയിക്കോ, പോയിക്കോളൂ.
കൊണ്ട് വീട്ടിൽ ചെന്നാൽ എന്താണ് ഉണ്ടാവുക? എന്റെ കുടുംബത്തിന് പേര് അയലിന് പോലും ഒരു ഹസ്ബൻഡിനെ കിട്ടുകയില്ല. മരിച്ചുപോയി. ഡാഡിക്ക് പേര് ദോഷം. മോള് മമ്മി പറയുന്നത് കേൾക്കും. മമ്മിയുടെ കൂടെ പോകും. കുഞ്ഞ് അനാഥാലയം നല്ല പോലെ മമ്മി പറയുന്നത് കേൾക്കും. മോളെ വാ മോളെ, കമോൺ, ടൈം ആയി. കമോൺ കമോൺ. ആന്റി ബൈ ബൈ. ആന്റി വാ മോളെ, ബസ്സിന് സമയമായി. മോളെ ആന്റി കുഞ്ഞ് വാ 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 മോളെ, ഒരുപാട് സമയമായി വാ. ആന്റി വാ വാ. ആ പെട്ടി എടുത്തോ. മമ്മി എന്റെ മോനെ വെച്ചിക്കുന്നു മമ്മി, ഞാൻ പോട്ടെ മമ്മി. വരാനാണ് പറഞ്ഞത്. പ്ലീസ് മമ്മി പ്ലീസ്. പെട്ടി എടുക്ക, എടുക്ക പെട്ടി. ജൂലി കരയുന്നു. ഹായ് ജൂലി, കം കം. ജൂലി ജൂലി, അവിടെ എന്തിനാ ഉദ്രവിക്കുന്നത്? കം ഓൺ, ടേക്ക് ദിസ് തിങ്. ഗോ ഇൻസൈഡ്. മോളെ അകത്ത് വാ. ഗുഡ് ഈവനിംഗ് ജൂലി. ഗുഡ് ഈവനിംഗ്. ഹൗ ആർ യു? ഹൗ ആർ യു റിച്ചി? ജൂലിയുടെ കുഞ്ഞിന് സുഖമാണ്. ജൂലി, ഐ ആം സോറി ജൂലി. സീ യു ലേറ്റർ. ജൂലി, ജൂലി വന്ന വിവരം ഞാൻ അറിഞ്ഞു. ജൂലി തനിച്ചേ വന്നുള്ളോ? കുഞ്ഞ് പറയാ.
മറ്റാരോട് പറയാം. എല്ലാം പറയാം. ഡാഡി മരിച്ചതിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ പ്രയാസത്തിലായിരിക്കുകയാണ്. ജിമ്മി ഇംഗ്ലണ്ടിലേക്ക് പോയി, മറ്റാർക്കും ജോലിയില്ല. മമ്മി പറഞ്ഞയച്ചു അങ്കിളിനെ കാണാൻ. അങ്കിൾ എന്തെങ്കിലും ഒരു ജോലി. ശമ്പളം
How nice. Sir. Don't be silly. Ningal okke enginiyanu? Njangal ayinadi nadakkunna varan ennaano vicharam? Athra kemi onnu aganda. Chattakkarigale njan kandittundu. Mr. Pillai. Mind your words. Ningala joli venda onnu venda. Che. Ningal oru alpanaanu. Julie, how do you do, darling? Enda Julie, enna marano? Njan vandu rendu divasayi ushiyodu chodikkayirunnu, avan onnu parannilla. Ini eppola kaanuka? Orikkalum kaanilla. Neram pokku parayadu. Pore povu. Aarengilum kaanum, vidu Sasi. Aaru kandal endu? Nee endeyadalle? Please, എനിക്ക് പലതും സംസാരിക്കാനും. No. വരൂ ജൂലി. ജൂലിക്ക് സമ്മതമാണോ? Yes, Julie, I mean it. ശശി, എനിക്ക് എന്റെ കുഞ്ഞില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ശശി. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ജാതി മതം ഒന്നും നോക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ ജീവിച്ചാ മതി ശശി. ജൂലി ഇപ്പോൾ ഇറങ്ങിക്കോളൂ. നാളെ പാലത്തിന്റെ താഴെ കാത്തിരിക്കണം. ഞാൻ വീട്ടിൽ നിന്നും സമ്മതം വാങ്ങിച്ചുകൊണ്ട് വരാം. കാത്തു നിൽക്കണോ? Please do that. Please do that, darling. Just for me. Okay. Bye, Sachi. Bye, darling. അതെല്ലാം പറഞ്ഞാ കുഴപ്പമാ, അതൊക്കെ പിന്നെ പറയാം. എനിക്ക് നിന്നോട് സ്നേഹമാണെന്നും നിന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയ്ക്ക് നിന്നെ കാണുമെന്ന് പറഞ്ഞു. ഉടനെ പോകണം. ടാ ഞങ്ങൾ പെണ്ണുങ്ങൾ വർത്താനം പറയുന്നിടത്തെ നിനക്കെന്താ കാര്യം? നീ അവിടെ നിൽക്കൂ. വരൂ. അയ്യോ, അതൊന്നും സാരമില്ല.
ഈ ആചാരങ്ങളൊക്കെ ഞാനങ്ങ് വിട്ടു. കാലം മാറി വരികയല്ലേ. വരൂ, ഇരിക്കൂ. വേണ്ട, ഇരിക്കൂട്ടി. അപ്പോ നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. നീ ഒരു ക്രിസ്ത്യാനി, അവനൊരു ഹിന്ദു, ഈ വിവാഹം ശുഭമാവുമോ? ഒരു തെറ്റും എന്നിൽ നിന്നുണ്ടാവില്ല. ഞാൻ എന്തും സഹിക്കും. ഇരിക്കൂ, ഇരിക്കൂ. ശശി ഒരു പ്രാന്തരാണ്. അവൻ പറയുന്നതൊന്നും കേട്ട് നീ ഇളകരുത്. അത് നിന്റെ ഭാവിക്കും ദോഷമായിരിക്കും. അതുകൊണ്ട് നീ അവനോട് തീർത്ത് പറയണം, ഈ വിവാഹം നിനക്ക് ഇഷ്ടമില്ല എന്ന്. ആന്റിയെ നിർബന്ധിക്കരുത്. ഈ ജീവിതത്തിൽ എനിക്ക് ശശിയെ പിരിയാൻ കഴിയില്ല. ആന്റിയോ? എടി, നീ എന്റെ മകനെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? എടി, എന്റെ മകൻ ആരെന്ന് വിചാരിച്ചു നീ? ഇറങ്ങി വിളിക്ക് പുറത്ത്. ഇതാണ് മോന്റെ സ്വഭാവം. നിങ്ങൾ ഒരുത്തരാണ് അവനെ വഷളാക്കിയത്. ശശി, ശശി, നിന്റെ അമ്മ പറഞ്ഞതെല്ലാം നേരാണോടാ? നേരാണോടാ ഇത്? അതെ. പഠിക്കാവിന്റെ കാരണത്ത് കേടാ. ഹിന്ദുക്കളിൽ പെട്ട ഏതെങ്കിലും ഒരു ജാതിയിൽ നിന്ന് നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാലും ഞാൻ സഹിക്കുമായിരുന്നതാ. ഈ വൃത്തികെട്ട ചട്ടക്കാരത്തെ നീ കണ്ടുള്ളൂ അല്ലേ? സംസ്കാരമില്ലാത്ത തെണ്ടി പെണ്ണ്. അവള് പിന്നെ ആയാലേ നിന്റെ അച്ഛനോ? അച്ഛന്റെയും അമ്മയുടെയും മകൻ, മൂന്നു നേരം പൂജിക്കുന്ന അമ്മയുടെ മകൻ, എന്റെ ചേട്ടൻ. ജൂലിയെ പറഞ്ഞു ചതിച്ച് ഗർഭിണിയാക്കിയ ഈ മനുഷ്യൻ. ആ പാവപ്പെട്ട പെണ്ണ് ഇന്നൊരു കുഞ്ഞിന്റെ അമ്മയാണ്. ജോണി പറഞ്ഞു വീട്ടു സാധനങ്ങളെല്ലാം വിൽക്കണമെന്ന്. റിച്ചേർഡ് വിചാരിച്ച കുറച്ച് കൂടുതൽ വില കിട്ടും. ഞാൻ ശ്രമിക്കാം. താങ്ക് യു. ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയാലുടനെ ജൂലിക്ക് ജോലി കിട്ടും. റിച്ചാർഡിനും ജോലിക്ക് ശ്രമിക്കട്ടെ. കാപ്പി വേണോ? ചായ വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. അറിയാൻ പറ്റില്ല, എന്തെങ്കിലും കഴിച്ചു നോക്കുള്ളൂ. ഐ ബ്രിങ് യു കോഫി. ജൂലി, കാണ്ടിയാ? ഹലോ. ഹലോ. ജൂലി, നീ എന്താ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് ഞാനുണ്ട് ജൂലി. റിച്ചേർഡിനെ വേദനിപ്പിച്ചതൊന്നും പോരായിരിക്കും. അതെല്ലാം നമുക്ക് മറക്കാം. മമ്മി എല്ലാം UK-യിലേക്ക് പോകട്ടെ, നമുക്കിവിടെ താമസിക്കാം. ജൂലി, ഐ വിൽ മാരി യു. മിസ്സസ് മോറിസും കുടുംബവും ഇന്ന് ഇംഗ്ലണ്ടിലേക്ക് യാത്രയാകണമെന്ന് ഞാൻ അറിഞ്ഞു. യെസ്, ഞങ്ങൾ ഇന്ന് മെയിലിന് പോവുകയാണ്. മദ്രാസിൽ രണ്ടാഴ്ച താമസം കാണും. മിസ്റ്റർ മോറിസിന്റെ ചില സ്പെഷ്യൽ ക്ലെയിംസ് എല്ലാം അനുവദിച്ചു വന്നിട്ടുണ്ട്.
ഏകദേശം 3000 രൂപയോളം വരും. വേണമെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോവാം. വളരെ ഉപകാരം സാർ. നിങ്ങൾ മദ്രാസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അത് കിട്ടാൻ വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. മറ്റാരോടും ഇല്ലെങ്കിലും മിസ്റ്റർ മോറിസിനോട് എനിക്ക് ചില വ്യക്തിപരമായ കടപ്പാടുകളുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ എല്ലാവരും ഒരു പേപ്പർ ഒപ്പിട്ട് തരണ്ടായിട്ടുണ്ട്. മെയിൽ പോകുന്നതിന് മുമ്പേ സമയം കാണുമോ സാർ? ഓ, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി എന്റെ ക്വാർട്ടേഴ്സിൽ വന്നാൽ മതി. ഞാൻ ഫയൽ അവിടെ വരച്ചു വെപ്പിക്കാം. ശരി സാർ, വരാം. Come on, go and get other things. മമ്മി, ജൂലി, ഞാൻ പോകുന്നു. നിങ്ങളെ യാത്രയാക്കാൻ സ്റ്റേഷനിലേക്ക് ഞാൻ വരില്ല. ഗുഡ് ബൈ. ഇതിലെല്ലാവരും ഓരോ ഒപ്പിട്ടെ. ഈ നാട് വിട്ടു പോകുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? നോ നോ, ഐ ആം വെരി ഹാപ്പി സർ. ദേവകി, എന്റെ ഭാര്യ അറിയില്ലേ? കണ്ടിട്ടുണ്ട്. ജൂലി ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും. നീ അറിയില്ലേ? ജൂലിയറ്റിന്റെ മമ്മിയാണ്. ഗ്ലാഡ് ടു മീറ്റ് യു. ശശി, ശശി, ഇതാണ് എന്റെ മകൻ ശശി. നിങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ടെങ്കിൽ പോകാം. ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. ഇംഗ്ലണ്ടിൽ ചെന്നതിന് ശേഷം അഡ്രസ് മാത്രം ഒന്നും കൂടെ എഴുതി അറിയിച്ചാൽ. എന്റെ മകന്റെ കുട്ടിയാണ്. കുറച്ചു കാലം ഈ കൊച്ചുകള്ളൻ അനാഥാലയത്തിലാണ് വളർന്നത്. ഈ ലാസ്റ്റ് മിനിറ്റ് ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് മിനിറ്റ് അല്ല മിസ്സസ് മോറിസ്, ഇത് ആദ്യത്തെ മിനിറ്റാണ്. നമ്മുടെ രാജ്യത്തെ വൃത്തികെട്ട ചില അനാചാരങ്ങളെയും വിശ്വാസങ്ങളെയും കഴുകിക്കളയുന്ന ആദ്യത്തെ മിനിറ്റ്. ഒരു ഹിന്ദുവിന് ക്രിസ്ത്യാനിയിൽ ഇതുപോലെ റോമന കുഞ്ഞ് ജനിക്കാമെങ്കിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി ചേരുന്നതിന് കൃഷ്ണനും എതിരല്ല, ക്രിസ്തുവും എതിരല്ല എന്നർത്ഥം. നിങ്ങൾ ആരും ഇംഗ്ലണ്ടിന് പോകുന്നില്ല. ഇംഗ്ലണ്ട് അല്ല നിങ്ങളുടെ മാതൃരാജ്യം, ഇന്ത്യയാണ്. നമ്മൾ ബന്ധുക്കാരാണ്, സ്വന്തക്കാരാണ്. നമ്മൾ ഒരു കുടുംബമായി ജീവിക്കും. ജൂലിയുടെയും ശശിയുടെയും ഈ കുഞ്ഞ് ഒരു ഹിന്ദുവുമല്ല, ക്രിസ്ത്യാനിയുമല്ല. അവൻ ഒരു ഇന്ത്യൻ പൗരനാണ്.